മൂന്നാല് ദിവസമേ ആയുള്ളൂ ഈ ബീർബൽ വിഡ്ഢികളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ കുറേ എണ്ണത്തിന് കിട്ടിയല്ലോ. അപ്പോൾ ബീർബൽ ഇങ്ങനെ ഒന്ന് കണക്കെടുത്തു എത്ര വിഡ്ഢികൾ കിട്ടിയെന്ന് അറിയണമല്ലോ. ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ട്. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ അന്വേഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബീർബൽ ഈ ഇതുവരെ ഉള്ള വിഡ്ഢികളുടെ ഒരു കണക്കെടുത്തു. അപ്പോൾ ഒന്നാമത്തെ വിഡ്ഢി ഏതാ? കഴുതയുടെ ക്ഷീണം ഉള്ള കഴുതയുടെ പുറത്ത് ഒരാൾ കയറിയിരിക്കുന്നു. കഴുതയ്ക്ക് ക്ഷീണം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ട പുല്ല് അവനവൻ്റെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു. അത് ഒന്നാമത്തെ വിഡ്ഢി. രണ്ടാമത്തേതോ? രണ്ടുപേരും അടി ഉണ്ടാക്കിയില്ലേ? അതായത് ദൈവം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് നമുക്ക് ആരാ തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ ഒരു പുലിയെയും ഒരുത്തൻ ഒരു കഴുതയും ആവശ്യപ്പെടും. എന്നിട്ട് പുലിക്ക് വിശക്കുമ്പോൾ ആ കഴുതയെ തിന്നാൻ പറയും. അത് നീ എന്തിനാണ് എൻ്റെ കഴുതയെ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് അടി ഉണ്ടാക്കിയ രണ്ടുപേരില്ലേ? അപ്പോൾ രണ്ടും മൂന്നും അതായി. പിന്നെ നാലാമത്തെ ആരാ? ഈ രണ്ടുപേരുടെ അടി കണ്ടിട്ട് ഇവന്മാർ ലോകവിഡ്ഢികളാണെന്ന് നിനക്കറിയില്ലേ? അവർ വിഡ്ഢികളല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എൻ്റെ ഹൃദയം ഒഴുകിപ്പോട്ടെ, ചോര ഒഴുകിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭരണി താഴെ കെട്ടി പൊട്ടിച്ച് മഹാൻ. ഓക്കെ. അഞ്ചാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോതിരം മണലിൽ കുഴിച്ചിട്ടു, അതിൻ്റെ മുകളിൽ ഒട്ടകത്തിൻ്റെ പിന്നെ രൂപത്തിലുള്ള ഒരു മേഘം ഉണ്ടായിരുന്നു. അതിനെ കാണാത്തതുകൊണ്ട് ആ മോതിരം തപ്പിക്കൊണ്ടിരുന്ന ഒരാൾ. പിന്നെ അടുത്ത ആളെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മോതിരം തന്നെയാണ് തപ്പുന്നത്. പക്ഷേ തപ്പുന്നത് വിളക്ക് കാലിൻ്റെ ചുവട്ടിലാണ്. കുഴിച്ചിട്ടത് വേറെ സ്ഥലത്താണ്, പക്ഷേ അവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് വെളിച്ചമുള്ളിടത്ത് തപ്പുന്ന അടുത്ത ബുദ്ധിമാനായിരുന്നു അടുത്ത ആൾ. അങ്ങനെ ആറുപേരെ കിട്ടി. ഏഴാമത്തെ ആൾ ഒച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ശബ്ദം എത്ര ദൂരെ എത്തുന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഓടിയ മഹാൻ. അത് ഏഴാമത്തത്. എട്ടാമത്തത് എന്ന് പറയുന്നത് ഈ ആശാരിക്ക് അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ചളയിൽ വീണിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത എട്ടാമത്തെ ആൾ. എട്ടുപേരായല്ലോ. ശരി, ഇനി മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ബീർബൽ മൂന്ന് ദിവസം ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങി, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പാട്ടൊക്കെ സ്വയം പാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, കാരണം സമയം ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ, ഒരാഴ്ച മൊത്തം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരാഴ്ച ആവുന്നവരെ ഇയാൾ ജോളിയായിട്ട് ഇങ്ങനെ എണീറ്റ് നടന്നു. ഓക്കെ. ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബീർബൽ ഈ എട്ടുപേരെയും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എട്ടുപേരെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെന്നു. ചെന്നിട്ട് ഈ എട്ടുപേരെയും അവിടെ നിർത്തി. എത്തി കഴിഞ്ഞതിന് ശേഷം ഈ ഓരോരുത്തരുടെയും വീട്ടിത്തം ബീർബലിനെ പറഞ്ഞ് കേൾപ്പിച്ചു. ഇതൊക്കെ കേട്ടിട്ട് ബീർബലിനെ പറഞ്ഞതിൽ ഒരു ചെറിയ ഇത് ശരിയില്ല എന്നുള്ള തോന്നിയെങ്കിലും ഇവരുടെ വിഡിതം കേട്ടിട്ട് ബീർബൽ അല്ല നമ്മുടെ അക്ബർ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. ആ എട്ടുപേരെയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അക്ബർ ചോദിച്ചു, ഓക്കെ എട്ടുപേരായി, ഇനി രണ്ടുപേരും കൂടെ വേണ്ട, ഞാൻ നിങ്ങളുടെ അടുത്ത് 10 പേരെയല്ലേ പറഞ്ഞത്, അല്ല 10 പേരും കൂടി ഉണ്ട് മഹാരാജാവേ, 10 പേരും ഇവിടെ ഉണ്ട്. അതെങ്ങനെയാണ്? അതായത് ഒമ്പതാമത്തെ വിഡ്ഢി എന്ന് പറയുന്നത് ഈ ഞാൻ തന്നെയാണ്. കാരണം ഇവിടെ എൻ്റെ പണി എന്താ? മന്ത്രിയായിട്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ ദൈനംദിന കാര്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും നടത്തിപ്പിനെ പറ്റിയിട്ടും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും അങ്ങയെ മനസ്സിലാക്കിപ്പിക്കാനും വേണ്ടിയിട്ടാണല്ലോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ ഞാൻ ഈ നമ്മുടെ നാട്ടിൽ 10 വിഡ്ഢികളുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച വെറുതെ നടന്നില്ലേ? ഇതിപ്പോൾ ഒരാഴ്ച വേണ്ടിയിരുന്നില്ല, ശരിക്കും അതിന് മുമ്പേ തന്നെ എനിക്ക് കിട്ടി. പക്ഷേ ഇത്രയും ഉത്തരവാദിത്വമുള്ള ഞാൻ ഈ നാട്ടിലെ വിഡ്ഢികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങൻ്റെ അടുത്ത് പറയുകയും ഞാനത് സമ്മതിക്കുകയും 7 ദിവസം വെറുതെ അലഞ്ഞ് നടക്കുകയും ചെയ്താൽ ഈ ലോകത്ത് എന്നെക്കാളും കൂടുതൽ വിട്ടി വേറെ വല്ലവരും ഉണ്ടോ? അത് ശരിയാട്ടോ, താനൊരു വിട്ടി തന്നെയാണ്. പക്ഷെ പിന്നെ ഒരാളും കൂടി ബാക്കിയുണ്ടല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഈ രാജ്യസഭയിലെ മന്ത്രിയായ എന്നെ 10 വിഡ്ഢികളെ ഒരാഴ്ച കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടയച്ച ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടല്ലോ.
ആ മഹാരാജാവ് തിരുമനസ്. ഓ, അത് ശരി, ഞാൻ പത്താമത്തെ മാണ്ടൻ അല്ലേ. താനാട് കൊള്ളാം. എന്തായാലും ഇപ്പോഴായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, തൻ്റെ തലയും വെട്ടുന്നില്ല. ശരി ശരി ശരി. അപ്പോൾ 10 പിടികളെ താൻ ഒരാഴ്ചക്കുള്ളിൽ കണ്ടുപിടിച്ചു അല്ലേ. അല്ല, ഒരാഴ്ച വേണ്ടി വരുന്നല്ലേ. ഞാൻ പിന്നെ ആ വിഡിത്തത്തിന് വേണ്ടിയിട്ട് ഒരു 2-3 ദിവസം വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് ചെയ്തു. 4 ദിവസം കൊണ്ട് എനിക്ക് ആളെ കിട്ടി. ഇതാണ് ബീർബലിൻ്റെ 10 വിഡ്ഢികളുടെ കഥ. നമ്മുടെ ഇടയിൽ ഇതിനേക്കാളും കൂടുതൽ വിഡ്ഢിത്തം കാണിക്കുന്ന, വിഡ്ഢിത്തങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന, വിഡ്ഢിത്തങ്ങൾ ശരിയാണെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി പ്രവർത്തിക്കുന്ന, പിന്നെ ഇത്തരം വിഡ്ഢിതങ്ങളെ കൊണ്ട് പണവും മാനവും നഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. അവരെപ്പറ്റി ഉള്ള പുസ്തകമാണ് കേരള ഫൂൾസ് ഓൺ കട്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ ചാപ്റ്റർ കുറച്ച് വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇത് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പുസ്തകം വാങ്ങി ബാക്കിയുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.